കല്യാണം തകൃതിയായി നടക്കുകയാണ്. റമദാനായതുകൊണ്ട് തന്നെ പല കല്യാണങ്ങൾക്കും വലിയ തിരക്കാണ്. കല്യാണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരുപാട് കോപ്രായങ്ങൾ, ഒരുപാട് വൃത്തികേടുകൾ പുതിയതായി ഇറങ്ങിയതാണ് അത്രേ. സുബ്ഹാനല്ലാഹ്, അറബികളുടെ വേഷം ധരിപ്പിക്കുകയാണ്. ആരെയാണ് പുതിയ പെണ്ണിനെ എന്നിട്ടൊരു പ്രത്യേകമായ പരിപാടി. അറബികൾ ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ടല്ലോ, അതെ, അത് ബഹുമാന ആദരവുകളോട് ധരിക്കുന്ന വസ്ത്രങ്ങളാണ്. അത് നമ്മുടെ ഉസ്താദുമാര് അവരാദരിക്കാൻ വേണ്ടി ആ വസ്ത്രം അണയിപ്പിക്കാറുണ്ട്. അവര് ഖുത്ബ ഓതുന്ന സമയത്ത് ആ വസ്ത്രമിട്ടുകൊണ്ട് ഖുത്ബ ഓതാറുണ്ട്. പരിശുദ്ധമായ മക്കയിലെയും മദീനയിലെയും ഇമാമുമാര് അവരെ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കാൻ വരുമ്പോ ആ വസ്ത്രമിട്ടുകൊണ്ടാണ് നിസ്കരിക്കാൻ വേണ്ടി വരാറുള്ളത്. എന്നാ ഇപ്പൊ അതൊക്കെ വിട്ടിട്ട് അത് പുതിയ എണ്ണിലേക്ക് മാറിയിരിക്കുകയാണ്. എന്നിട്ട് അത് പുതിയ എണ്ണിനെ അണയിച്ചു കൊണ്ടുള്ള ഒരു പ്രത്യേകമായ ഒരു ആചാര നടപടികളാണത്രേ. അത് ഫോട്ടോ എടുത്തിട്ട് എല്ലാവരിലേക്കും അയക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ ചടങ്ങ് അറബികളെ പോലെ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു ആണുങ്ങളുടെ വസ്ത്രം ധരിക്കുന്ന ഒരു ശൈലി. സുബ്ഹാനല്ലാഹ്, ആണുങ്ങൾക്ക് ആണുങ്ങളുടെ വസ്ത്രമല്ലേ, പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ വസ്ത്രമല്ലേ? ആണുങ്ങളുടെ വസ്ത്രം പെണ്ണുങ്ങൾ ധരിക്കാൻ പറ്റുമോ? പെണ്ണുങ്ങളുടെ വസ്ത്രങ്ങൾ ആണുങ്ങൾ ധരിക്കാൻ പറ്റുമോ? പാടില്ല, പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ അനുവദിച്ചു തന്നിട്ടില്ല. വളരെ മോശമായ ഒരു പ്രവർത്തനമാണത്. ആണിന്റെ വസ്ത്രം ആണേ ധരിക്കാൻ പാടുള്ളൂ, പെണ്ണിന്റെ വസ്ത്രം പെണ്ണ് മാത്രമേ ധരിക്കാൻ പാടുള്ളൂ. അല്ലാഹുവിന്റെ റസൂലേ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അർറജുല യൽബസു ലിബ്സത്തൽ മറാതി വൽ മർഅത തൽബസു ലിബ്സത്തർ റജുലി. പുരുഷന്റെ വസ്ത്രം ധരിക്കുന്ന സ്ത്രീയെ, സ്ത്രീയുടെ വസ്ത്രം ധരിക്കുന്ന പുരുഷനെ അല്ലാഹുവിന്റെ റസൂൽ ലഅനത്ത് ചെയ്തിട്ടുണ്ട്. ലഅനത്ത് ചെയ്യുക എന്നത് ചെറിയ നിസ്സാരമായ കാര്യമാണോ? ആരും നിസ്സാരമായി കരുതണ്ട. അല്ലാഹുവിന്റെ ലഅനത്ത് വലിയ വിഷമമാണ് കേട്ടോ. റസൂലുള്ളാഹിന്റെ ലഅനത്ത് ഒരാള് വാങ്ങിയാൽ, ശാപം ഒരാള് വാങ്ങിയാൽ, അവരെത്ര വലിയ ഹാജ ഹോജാവായിട്ടും കാര്യമില്ല, അവരെത്ര ഇബാദത്ത് എടുത്തിട്ടും കാര്യമില്ല. മുത്തു റസൂലുള്ളാഹിന്റെ ലഅനത്ത് വാങ്ങിയവരിൽ അവര് പെട്ടുപോയാലോ? കല്യാണം അത് സുന്നത്തായ ഒരു കർമ്മമല്ലേ? അത് ഏറ്റവും പുണ്യമായ ഒരു ഇബാദത്തല്ലേ? ആ കല്യാണം കൊണ്ടല്ലേ ഇവിടെ ധാരാളം ഉലമാക്കൾ ഉണ്ടായത്, വലിയ സയ്യിദന്മാരുണ്ടായത്, വലിയ വലിയ പ്രവർത്തനങ്ങൾ നടന്നത്, നല്ല നല്ല ഔലിയാക്കൾ ഉണ്ടായത്. അപ്പൊ കല്യാണം എന്ന് പറയുന്നത് നല്ല ഒരു പ്രവർത്തനമാണ്, നല്ല ഒരു ഇബാദത്താണ്. ആ ഇബാദത്തിനെ നശിപ്പിക്കല്ല, പറയിപ്പിക്കല്ല. ആണുങ്ങളുടെ വസ്ത്രം ധരിക്കുന്നു പെണ്ണുങ്ങള്, എന്നിട്ട് സുബ്ഹാനല്ലാഹ്, അതിന് വേണ്ടി ഒരു പ്രത്യേകമായ പരിപാടി, അതിന് നേതൃത്വം നൽകുന്ന രക്ഷിതാക്കള്, അങ്ങനെ ഒരു കല്യാണത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന പെങ്ങള്, നിന്റെ ഭാവി ജീവിതം വളരെ വിഷമമായിരിക്കും കേട്ടോ. ലഅനത്ത് എന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാരമായ കാര്യമല്ല, എത്രമാത്രം അതിന്റെ ഗൗരവം എന്താണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ലഅനത്ത് ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദുനിയാവിൽ നിന്ന് അയാൾ വിട പറഞ്ഞു എന്ന് കരുതുക. ദുനിയാവിൽ എല്ലാരും വിട പറയണ്ടേ? ഏത് പുതിയ എണ്ണും മരിക്കണ്ടേ? ഏത് പുതിയ ആപ്പിളയും മരിക്കണ്ടേ? കല്യാണം നിശ്ചയിച്ച് തലേന്ന് മരണപ്പെട്ട എത്രയെത്ര പുതിയ ആപ്പിളമാരുണ്ട്, എത്രയെത്ര പുതിയ എണ്ണമാരുണ്ട്. കയ്യിൽ നല്ല മൈലാഞ്ചി അണിഞ്ഞ് പിറ്റേ ദിവസം അതേ വിവാഹ ജീവിതത്തിന്റെ ഒന്നാമത്തെ രാത്രി, ആ രാത്രി ആഘോഷിക്കേണ്ട എത്രയെത്ര പെൺമക്കളാണ് മരണപ്പെട്ട് അന്നത്തെ രാത്രി അവരുടെ മണ്ണറയ്ക്ക് പകരം മണിയറയായി മാറിയത്, മണിയറയ്ക്ക് പകരം മണ്ണറയായി മാറിയത്. സുബ്ഹാനല്ലാഹ്, എത്രയെത്ര സംഭവങ്ങളുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പറയട്ടെ, മരിച്ച് ഖബറിൽ പോയി, അവിടുന്ന് മഹ്ശറയിലേക്ക് എത്തി. അങ്ങനെ ഒരാൾ അല്ലാഹു അയാളുടെ തെറ്റിന്റെ കാര്യം
കരണം കൊണ്ട് ചില ആളുകൾ അല്ലാഹു അയാളുടെ തെറ്റുകൾ പൊറുത്തു കൊടുക്കും എന്നിട്ട് അയാൾ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകും ചില ആളുകളോ അവർ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ അവർക്ക് അല്ലാഹു അതിന്റെ ശിക്ഷ ആഖിറത്തിൽ കൊടുക്കും അത് നരകത്തിൽ വെച്ച് കൊടുക്കും നരകത്തിൽ വെച്ച് അനുഭവിച്ച് 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 അതിന്റെ ശിക്ഷയുടെ കാലാവധി തീരുമ്പോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയി എന്ന് വരാം അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് കുറേ കാലം നരകത്തിലെ ശിക്ഷ അനുഭവിച്ച് 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 ആ ശിക്ഷയുടെ കാലാവധി തീരുമ്പോ അല്ലാഹു അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും കൊണ്ടുപോകും അതിന് ചേർക്കണ്ട ആരും നരകമില്ലാത്തൊരു സ്വർഗം അല്ലാഹു നമുക്ക് തരട്ടെ അതിന് ചേർന്നാ മതി ഒരു സെക്കൻഡ് പോലും നമുക്ക് നരകം അനുഭവിക്കാൻ കഴിയൂല ഒരു സെക്കൻഡ് പോയിട്ട് ഒരു ചെറിയ സെക്കൻഡിനെ ഒരുപാട് ഭാഗിച്ച് ഭാഗിച്ച് ഒരു ചെറിയ സമയം പോലും നമുക്ക് നരകം അനുഭവിക്കാൻ കഴിയൂല സ്വർഗം അനുഭവിക്കണം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.